നിർഭാഗ്യകരമായ ഒരു കോവിഡ് സാഹചര്യത്തിലേക്ക് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. നമുക്കറിയുന്നതുപോലെ കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുപോലെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്കും കുറഞ്ഞു വരുന്നു. എന്നാൽ പോലും ഒരു സാഹചര്യം, അതായത് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കും യാത്ര ചെയ്യുന്ന നമ്മുടെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇന്നത്തെ വാർത്താപകലുണ്ടായി. കോവിഡ് സാഹചര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണം കടുപ്പിക്കുകയാണ് കർണാടകയും തമിഴ്നാടും. നിയന്ത്രണം അടിയന്തര ആവശ്യങ്ങളെപ്പോലും ബാധിച്ചതോടെ മലയാളികൾ വല്ലാതെ വലഞ്ഞു. ഇന്ന് പകലിൽ ജനജീവിതം പ്രതിസന്ധിയിലാക്കുന്ന നടപടിയിൽ നിന്നും ഇരു സംസ്ഥാനങ്ങളും പിന്നോട്ടു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാർത്തയിലെ വാർത്തയുമായിട്ടാണ് നമുക്കൊപ്പം അനൂജ വീണ്ടും ചേരുന്നത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ദക്ഷിണ കന്നഡ ജില്ല. നിയന്ത്രണം അറിയിച്ച് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തയച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തമിഴ്നാടും ഇ പാസ് ഇല്ലാത്ത വാഹനങ്ങൾ വാളയാർ അതിർത്തിയിൽ തടഞ്ഞു. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കി. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഒഴിവാക്കി. ഇന്നത്തെ പകലിൽ ഒരുപാട് ആളുകൾ വലയുന്നതിൻ്റെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല വാളയാർ ചെക്ക് പോസ്റ്റിലൊക്കെ തന്നെ മണിക്കൂറുകളോളം അവർ കാത്തു കിടക്കേണ്ടി വന്ന സാഹചര്യം ഇന്ന് അതിരാവിലെ മുതൽ തന്നെ ഉണ്ടായി. പാലക്കാട് നിന്നതിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് ന്യൂസ് നൈറ്റിൽ. ഗുഡ് ഈവനിങ് ശ്രീജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഒരുപക്ഷേ കർണാടകവും തമിഴ്നാടും ഈ നടപടിയിൽ നിന്ന് എത്രയും വേഗം പിന്തിരിയണമെന്നാണ് 24ൻ്റെ ആഗ്രഹം. കൂടുതൽ വിശദാംശങ്ങൾ. കേരളത്തിൽ കൊറോണ വ്യാപനം രൂക്ഷമാണെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് വാളയാർ വഴി കോയമ്പത്തൂരിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ വൈകുന്നേരത്താണ് കോയമ്പത്തൂർ ജില്ലാ കളക്ടർ രാജാമണി പാലക്കാട് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി ശശാങ്കിന് ഇത്തരത്തിലൊരു ഒരു രേഖാമൂലമുള്ളൊരു അറിയിപ്പ് നൽകിയത്. എന്തായാലും ആ അറിയിപ്പിൽ RT-PCR ടെസ്റ്റ് നിർബന്ധമാണ് എന്നൊരു കൃത്യമായൊരു വിവരം ഉണ്ടായിരുന്നു, ഒരു പരാമർശമുണ്ടായിരുന്നു. പക്ഷേ അത് സംസ്ഥാന സർക്കാർ ഇടപെട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇ പാസ് ഇപ്പോഴും നിർബന്ധം തന്നെയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണി മുതൽ തന്നെ ഈ പറയുന്നത് പോലെ വലിയ പരിശോധനകൾ ആരംഭിച്ചു. 9 മണിയോടുകൂടി വാഹനങ്ങൾ തടഞ്ഞ് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് തന്നെ കടത്തിവിടാൻ വേണ്ടിയുള്ളൊരു തീരുമാനമാണ് തമിഴ്നാട് എടുത്തത്. തമിഴ്നാടിൻ്റെ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ, കോയമ്പത്തൂരിലെ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിരുന്നു. കോയമ്പത്തൂർ ജില്ലാ കളക്ടർ കർശനമായൊരു നിർദ്ദേശമാണ് നൽകിയത്. ഇ പാസ് ഇല്ലാത്ത ഒരു വാഹനങ്ങൾക്കും ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തമിഴ്നാട് എടുക്കുകയായിരുന്നു. എന്തായാലും രാവിലെ മുതൽ ഇതറിയാതെ ഇന്നലെ ഉച്ചയോടുകൂടി വന്ന വാർത്തയാണെങ്കിൽ കൂടി ദീർഘദൂര യാത്രക്കാർ, ബാംഗ്ലൂരിലേക്കും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ പോകുന്ന നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ വാളയാർ അതിർത്തിയിൽ മണിക്കൂറുകളോളം കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ വലിയ വാഹനങ്ങളുടെ നിര വാളയാർ അതിർത്തിയിൽ കാണപ്പെട്ടു. എന്തായാലും തമിഴ്നാട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ന് തയ്യാറായിരുന്നില്ല. നാളെ മുതൽ ബസ്സുകൾക്ക് വാളയാർ അതിർത്തി കടന്ന് തൊട്ടപ്പുറത്തെ പ്രദേശം, സാധാരണ വാളയാർ അതിർത്തി കടന്ന് തമിഴ്നാടിൻ്റെ ഭാഗത്ത് ആളുകളെ ഇറക്കി അവിടെ നിന്ന് കേരളത്തിലേക്കുള്ള ആളുകളെ കയറ്റി തിരികെ പാലക്കാട്ടേക്കോ അല്ലെങ്കിൽ ദീർഘദൂര സർവീസ് നടത്തുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ നാളെ മുതൽ അതും അനുവദിക്കില്ല എന്ന് തമിഴ്നാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും കർശനമായ പരിശോധന നാളെ മുതൽ ചരക്കു വാഹനങ്ങൾക്കും ഇ പാസ് നിർബന്ധമാക്കുമെന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വന്നാൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ദൈനംദിനം പാലക്കാട്ടു നിന്നും അങ്ങോട്ട് കോയമ്പത്തൂരേക്കും അതുപോലെ വിവിധ മേഖലകളിൽ, തമിഴ്നാടിൻ്റെ തിരുപ്പൂർ അടക്കമുള്ള മേഖലകളിലേക്കും പോകുന്ന നിരവധി യാത്രക്കാരുണ്ട്. അവർക്കും ഇത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോയമ്പത്തൂർ മേഖലയിൽ ഇപ്പോൾ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി വരുന്നതുകൊണ്ടാണ് അത്തരത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത് എന്നൊരു നിലപാടാണ് അവർ ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. എന്തായാലും തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം വാളയാർ അതിർത്തിയിൽ ഇപ്പോൾ തന്നെ ശക്തമാണ്. താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നമുക്കൊപ്പം ചേർന്നത്. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഒഴിവാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ കുറച്ച് കൂടുതൽ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കർണാടകവും അതുപോലെ തമിഴ്നാടും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം എടുക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. Number 1 election channel 24.